നമസ്കാരം വാസ്തുശാസ്ത്രം എന്നത് വാസ്തുവിദ്യയുടെയും നിർമ്മാണത്തിൻ്റെയും ശാസ്ത്രമാണ് വാസ്തുപ്രകാരം രൂപകൽപ്പന ചെയ്തതോ അലങ്കരിച്ചതോ ആയ ഏതൊരു വീടും സന്തോഷം ആരോഗ്യം സമ്പത്ത് ഭാഗ്യം എന്നിവ സമ്മാനിക്കുന്നു ഇന്ത്യൻ വാസ്തുവിന് ചൈനീസ് ഫെങ്ഷുയുമായി ഒരുപാട് സാമ്യങ്ങളുണ്ട് വാസ്തുശാസ്ത്രം ഒരു ഹൈന്ദവ പാരമ്പര്യമാണ് നമ്മുടെ വീട്ടിൽ ചില ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകൃതി ശക്തികളുമായി ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത് വാസ്തു സമ്പ്രദായങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ സൂക്ഷിച്ചാൽ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുമെന്നതാണ് വിശ്വാസം കഠിനാധ്വാനം ഉണ്ടായിട്ടും ആളുകൾ സമ്പത്ത് സുഖം സന്തോഷം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നും നേരിടുന്നു ഇത് വാസ്തുദോഷം മൂലമാകാം വാസ്തുദോഷം നീക്കിയാൽ വീടിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് വാസ്തുവിദഗ്ധർ പറയുന്നു ഇത് വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിൽ പ്രതികൂല സ്വാധീനം ചെലുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ നിന്നും നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും നീക്കാൻ കഴിയും വീട്ടിൽ വലിച്ചെറിയപ്പെട്ടതോ കൂട്ടിയിട്ടതോ ആയ വസ്ത്രങ്ങൾ നിങ്ങളെ മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുകയും നെഗറ്റീവ് എനർജി പരത്തുകയും ചെയ്യുന്നു മുഷിഞ്ഞതും ചുളിഞ്ഞിരിക്കുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആത്മവിശ്വാസക്കുറവിലേക്കും നിഷേധാത്മക ചിന്തകളിലേക്കും നയിക്കും തല കീഴായി വയ്ക്കുന്നതോ ചിതറിക്കിടക്കുന്നതോ ആയ പാദരക്ഷകൾ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നു മാത്രമല്ല ഇത്തരം പാദരക്ഷകൾ ദോഷകരമായ സൂക്ഷ്മണുക്കളെയും വരുത്തുന്നു അതിനാൽ അവ ശരിയായി തന്നെ സൂക്ഷിക്കുക വീട്ടിൽ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം പാദരക്ഷകൾ ഉണ്ടായിരിക്കുന്നതും പ്രയോജനകരമാണ് ഭക്ഷണശേഷം കഴിച്ച പാത്രങ്ങൾ സിംഗിൽ തന്നെ ഉപേക്ഷിക്കുന്നത് വീട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും അതുപോലെ ഒരു രാത്രി അവ സിംഗിൾ തന്നെ ഉപേക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജിയിലേക്കും നയിക്കുന്നു അത് അടുത്ത ദിവസവും നിങ്ങളെ ബാധിച്ചേക്കാം ദിവസവും വീട് വൃത്തിയാക്കാതിരിക്കുകയോ രാത്രി വീട് വൃത്തിയാക്കുകയോ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും ഒരിക്കലും ചൂല് നിവർത്തി വയ്ക്കരുത് അതിൽ ചവിട്ടുകയോ അതിന് മുകളിലൂടെ നടക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥലത്തും ചൂല് വയ്ക്കരുത് വീട്ടിൽ ചോർച്ചയുള്ള ടാപ്പ് ബിസിനസ് നഷ്ടത്തിലേക്ക് നയിക്കുന്നു പൊട്ടിപ്പോയ ഗ്ലാസുകൾ ചില്ലുകൾ ഫ്യൂസായ ബൾബുകൾ പൊട്ടിയ ക്ലോക്കുകൾ കേടായ ഇലക്ട്രോണിക് വസ്തുക്കൾ മുതലായവ നെഗറ്റീവ് ഊർജ്ജത്തിന് കാരണമാകുന്നു ചിലന്തി വലകൾ രാഹു കേതു ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ നെഗറ്റീവ് ഊർജം വരുത്താനും നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നതിനു പോലും കാരണമായേക്കാം എപ്പോഴും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യാത്തത് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കും പൂജാ സ്ഥലങ്ങളിൽ പോസിറ്റീവ് എനർജി വികസിപ്പിക്കുന്നതിന് തെക്ക് കിഴക്ക് ദിശയിൽ ഒരു വിളക്ക് വയ്ക്കുക വടക്ക് കിഴക്കോട്ട് വെള്ളം വയ്ക്കുക കുടിവെള്ളം എപ്പോഴും മൂടി സൂക്ഷിക്കുക കിടപ്പുമുറിയിൽ വെള്ളം സൂക്ഷിക്കരുത് കാരണം ഇത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉറക്കം തടസ്സപ്പെടുത്തുന്നതിനും ഇടയാക്കും വടക്ക് കിഴക്ക് ദിശകളിലേക്ക് അഭിമുഖീകരിക്കുന്ന ജനലുകൾ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന പോസിറ്റീവ് എനർജിയെ അത് തടയുന്നു ടോയ്ലറ്റ് വാതിലുകൾ ഉപയോഗത്തിന് ശേഷം അടച്ചിടാത്തത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും തകരാറുകളുള്ള വാതിലുകളും ജനലുകളും നെഗറ്റിവിറ്റിക്ക് കാരണമാകുന്നു അതുപോലെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴോ പുറത്തു പോകുമ്പോഴോ എല്ലായ്പ്പോഴും പ്രധാന വാതിൽ അടച്ചിരിക്കണം വാസ്തുപ്രകാരം അനുചിതമായ വായു ഇല്ലാത്തതോ ഇരുണ്ട ഇടങ്ങളോ നല്ലതായി കാണുന്നില്ല അതിനാൽ രാത്രിയിൽ നിങ്ങളുടെ വീടിൻ്റെ പുറം ബൾബുകളാൽ പ്രകാശപൂരിതമാക്കുക കട്ടിലിൽ കിടന്ന് ഭക്ഷണം കഴിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിനും മാനസിക പിരിമുറക്കത്തിനും കാരണമാകുന്നു തറയിലിരുന്ന് അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ആരോഗ്യവും സന്തോഷവും ലഭിക്കും ന്യൂസ് ഡെസ്ക് തത്മൈ ന്യൂസ്